നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ വീണ്ടും മെയ് 30 വരെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട പുതിയ നിയന്ത്രണങ്ങളും അതോടൊപ്പം ഇളവുകളും മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം പ്രധാനപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതോടൊപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക ഒന്നാമതായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ഇളവുകളാണ് അതായത് സംസ്ഥാനത്തെ തുണിക്കടകൾക്കും ജുവലറികൾക്കും ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഓൺലൈൻ അല്ലെങ്കിൽ ഹോം ഡെലിവറികൾ നടത്തുന്നതിന് നിശ്ചിത ജീവനക്കാരെ വെച്ചുകൊണ്ട് തന്നെ തുറക്കുവാനും വിവാഹ പാർട്ടിക്കാർക്ക് ഒരു മണിക്കൂർ വരെ ഷോപ്പിംഗ് ചിലവഴിക്കുവാനും അനുമതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ലോക്ക്ഡൌൺ കാലയളവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതിനാൽ തന്നെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ വിൽക്കുന്ന കടകൾക്കും ഇളവ് നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ആഴ്ചയിൽ നിശ്ചിത ദിവസമാകും നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾക്ക് തുറന്നു പ്രവർത്തിക്കുവാനായിട്ട് അനുമതി ഉണ്ടാവുക ഇനി പ്രത്യേകമായിട്ടും ചെത്തുകല്ല് അത് വെട്ടുവാനായിട്ട് അനുമതി നൽകുന്നതാണ് കല്ല് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ഇളവ് നൽകുന്നതാണ് അത്തരത്തിലുള്ള വാഹനങ്ങൾ തടയരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കണക്കിലെടുത്തുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് പുതിയ ഇളവുകൾ കൂടി ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുകയാണ് വയനാട് ഇടുക്കി എന്നീ ജില്ലകളിലെ മലഞ്ചരക്ക് കടകൾ അവ ആഴ്ചയിൽ രണ്ട് ദിവസവും ബാക്കിയുള്ള ജില്ലകളിൽ ആഴ്ചകളിൽ ഒരു ദിവസവും തുറക്കുവാനായിട്ടാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡ് സ്ഥാപിക്കുവാനുള്ള സാധനങ്ങൾ അവ വിൽക്കുന്ന കടകൾക്കും നിശ്ചിത ദിവസം ഇളവ് നൽകുമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം ഗണ്യമായി തന്നെ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ മരണനിരക്ക് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ജൂൺ മാസം കൂടി ലോക്ക്ഡൗൺ പ്രതീക്ഷിക്കാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി കോവിഡ് രോഗികളുടെ പ്രതിദിന കണക്ക് അതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നിവയെല്ലാം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ലോക്ക്ഡൗൺ തുടർന്നും നീട്ടണമോ അല്ലെങ്കിൽ എത്ര മാത്രം നിയന്ത്രണങ്ങളാണ് തുടർന്ന് ഏർപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നിരുന്നാലും പൊതുജനങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയൊക്കെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഇളവുകൾ കൂടി നമുക്ക് ഈ ഒരു ലോക്ക്ഡൌൺ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ലഭിക്കുവാനായിട്ട് സാധ്യതകൾ ഏറെയുണ്ട് മെയ് 24 ഇന്നലെയാണ് ഏറ്റവും കൂടിയ മരണനിരക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കേണ്ട രോഗങ്ങൾ ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബ്ലാക്ക് ഫംഗസോ അതിൻ്റെ ലക്ഷണങ്ങളോ കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാക്സിൻ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന രീതിയിൽ വ്യാപകമായിട്ടുള്ള പരാതികൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ പലരും അറിയിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നിരിക്കുകയാണ് അതായത് നിലവിൽ വാക്സിനേഷൻ വിതരണം കൂടുതൽ വേഗത്തിലാക്കുവാനായിട്ട് ഇനി മുതൽ സ്പോട്ട് രജിസ്ട്രേഷൻ സംവിധാനം കൂടി നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഇനിയും ലഭിക്കാനുണ്ട് അപ്പോൾ അത് വന്നാൽ നിങ്ങളെ തീർച്ചയായിട്ടും വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും മൂന്നാമതായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്നത് മാസ്ക് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് N95 മാസ്ക് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക N95 ഒറ്റത്തവണ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് സർജിക്കൽ മാസ്ക് ഒറ്റത്തവണ മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ പ്രത്യേകിച്ചും 6 മുതൽ 8 മണിക്കൂർ വരെ മാത്രമേ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കാവൂ അതുപോലെ തന്നെ തുണി മാസ്കുകൾ നന്നായിട്ട് കഴുകി ഉണക്കി വേണം ഉപയോഗിക്കുവാനായിട്ട് മാസ്കുകൾ ഉപയോഗശേഷം റോഡരികിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും മറ്റും ഉപേക്ഷിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കറിയാം പരിസ്ഥിതി മലിനീകരണത്തിനും അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾക്കും ഈ ഇത്തരത്തിൽ വലിച്ചെറിയുന്നത് കാരണമായേക്കും നിലവിൽ ഉപയോഗിക്കുന്ന മാസ്കുകളിൽ ഭൂരിഭാഗവും പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചവയല്ല അതിനാൽ തന്നെ ഉപയോഗിച്ച മാസ്കുകൾ ഒന്നുകിൽ നിങ്ങൾ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് ലായനിയിലിട്ട് അണുവിമുക്തമാക്കിയതിനു ശേഷം കുഴിച്ചു മൂടുകയാണ് ചെയ്യേണ്ടത് വീണ്ടും ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്ന മാസ്കുകൾ പ്രത്യേകിച്ചും തുണി മാസ്കുകൾ 6 മണിക്കൂർ നേരം ഉപയോഗിച്ചതിന് ശേഷം സോപ്പിട്ട് നന്നായിട്ട് കഴുകി വെയിലത്ത് ഉണക്കിയും ഇസ്തിരിയിട്ടും മാത്രമേ നിങ്ങളത് വീണ്ടും ഉപയോഗിക്കാവൂ അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക അതോടൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ ചാനലിൽ ഡെയിലി അപ്ഡേറ്റ്സ് സംപ്രേഷണം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ പ്രേക്ഷകരും അത് കാണുവാനും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാവരും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്